വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. പ്രചാരണത്തിന്റെ അവസാന ഘട്ടം തിരുവനന്തപുരത്തെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിവേചനം കാട്ടിയതായി ആക്ഷേപം. നിയമത്തെ പൊതുയോഗത്തിനായാണ് രാഹുൽ എത്തുന്നത് എന്നായിരുന്നു കെ മുരളീധരനുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത്. എന്നാൽ പൂജപ്പുര മണ്ഡപത്തിന്റെ പരിസരത്തായിരുന്നു വേദി ഒരുക്കിയിരുന്നത്. ഇവിടേക്ക് മറ്റ് സ്ഥാനാർത്ഥികളായ വി എസ് ശിവകുമാറും ഡോക്ടർ എസ് എസ് ലാലും വീണ എസ് നായരും എത്തി. ഇതോടെ മുരളീധരൻ അസ്വസ്ഥനായി. വേദിയിലെത്തിയ മറ്റ് സ്ഥാനാർത്ഥികളെ രാഹുൽ അത്ര പരിഗണിച്ചില്ല. ഷാൾ അണിയിക്കാനെത്തിയ ചാണ്ടി ഉമ്മനെ രാഹുൽ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പ്രസംഗം അവസാനിപ്പിക്കാൻ നേരം രാഹുൽ കെ മുരളീധരനെ പ്രത്യേകം അഭിനന്ദിച്ചു. ഇതും മറ്റുള്ളവരെ അസ്വസ്ഥരാക്കി. പൊതുയോഗശേഷം മടങ്ങാൻ തയ്യാറായ രാഹുലിനെ എസ് എസ് ലാൽ വാഹനത്തിൽ കയറ്റി കേശവദാസപുരം, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, കുമാരപുരം, കണ്ടമ്മൂല പ്രദേശങ്ങളിൽ കൊണ്ടുപോയതും മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ വിമർശനത്തിന് ഇടയാക്കി. അവഗണനയെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ പരാതിയും പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നശീകരണ രാഷ്ട്രീയത്തിനെതിരെ കേരള ജനത വിധിയെഴുതുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ചെയ്യുന്ന ഏത് നല്ല കാര്യത്തെയും വക്രീകരിക്കാൻ ശ്രമിക്കുകയല്ലാതെ എന്ത് കാര്യമാണ് പ്രതിപക്ഷം ചെയ്ത് എന്ന് അദ്ദേഹം ചോദിച്ചു. നാടിന്റെ അതിജീവനാശ്രമങ്ങളെ യു ഡി എഫും ബി ജെ പിയും തുരങ്കം വയ്ക്കുകയായിരുന്നെന്നും കണ്ണൂർ പ്രസ് ക്ലബിന്റെ പോർമുഖം പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. കേരളത്തേക്കാൾ ഇരട്ടിയിലേറെ വിലയ്ക്ക് കാറ്റാടി സോളാർ വൈദ്യുതി വാങ്ങുന്ന പഞ്ചാബ്, രാജസ്ഥാൻ കോൺഗ്രസ് സർക്കാരുകളുടെ കരാർ റദ്ദാക്കാൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുമോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി ഷോലെ സിനിമയിലെ ഗബ്ബർ സിംഗിനെ പോലെ അമിത്ഷാ നടത്തുന്ന ഭീഷണി കേരളത്തിൽ വിലപ്പോവില്ലെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ബി ജെ പിക്ക് ഭരണം കിട്ടാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണമാക്കി നേതാക്കളെ ആക്രമിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്നാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ആദിവാസികളുടെ വനാവകാശ നിയമം മോദി സർക്കാരാണ് അട്ടിമറിച്ചത്. വനത്തിൽ നിന്ന് അവരെ കുടിയിറക്കി പകരം ഖനി മാഫിയകൾക്ക് തീരെഴുതിയെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. ശബരി റെയിൽപാതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ലാത്ത കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രചരണത്തിനായി തിരുവനന്തപുരത്തെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കോന്നിയിലെത്തിയ പ്രധാനമന്ത്രിയും ശബരി റെയിൽപാതയെക്കുറിച്ച് മൗനം പാലിച്ചു. കേരളത്തിന് എയിംസ് ലഭിക്കണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കേരളത്തിന്റെ സർവതോന്മുഖമായ വികസനത്തിന് ശക്തമായ അടിത്തറ പാകിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ഓർഗനൈസിംഗ് സെക്രട്ടറിയും കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പി രാമഭദ്രൻ. രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സിനിമ വിടാൻ തയ്യാറെന്ന് മക്കൾ നീതിമയ്യം നേതാവ് കമൽഹാസൻ. നിലവിൽ അഭിനയിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കും, പിന്നീട് സിനിമ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമായാൽ ചലച്ചിത്ര മേഖല വിടുമെന്ന് കമൽഹാസൻ വ്യക്തമാക്കി. ചലച്ചിത്ര താരങ്ങളായ രാധിക, ശരത്കുമാർ, സുഹാസിനി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 50 കോടിയിലേറെ ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ വ്യക്തിവിവരം ചോർത്തിയെന്ന് വെളിപ്പെടുത്തൽ. ഇവ ഹാക്കർമാർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പാകത്തിന് ഇന്റർനെറ്റ് ലഭ്യമാണ്. ബിസിനസ് ഇൻസൈഡർ എന്ന അമേരിക്കൻ മാധ്യമമാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ഇന്ത്യക്കാരായ 60 ലക്ഷം ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ വിവരവും ഇതിലുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി കിരീടത്തിലേക്ക്. ശക്തരായ ലെസ്റ്റർ സിറ്റിയെ മറികടന്നു. ശേഷിക്കുന്ന 7 കളിയിൽ 11 പോയിന്റ് നേടിയാൽ അവർക്ക് കപ്പുയർത്താം. നെയ്മറിന് ചുവപ്പ് കാർഡ്, പി എസ് ജി തോറ്റു. ഫ്രഞ്ച് ഫുട്ബോൾ ലീഗിൽ ലില്ലയോട് ഒറ്റ ഗോളിന് വീണ് പട്ടികയിൽ 2-ആം സ്ഥാനത്തായി. ലില്ലെ 1-ആമതെത്തി. സീസണിൽ 2-ാം വട്ടമാണ് നെയ്മർ ചുവപ്പ് കാർഡ് കിട്ടി മൈതാനം വിടുന്നത്. കളിയവസാനം ലില്ലയുടെ തിയാഗോ ദാലോയുമായി അടിപിടി ഉണ്ടാക്കിയതിനാണ് നെയ്മറിനെതിരെ റഫറി ചുവപ്പ് കാർഡ് വീശിയത്.